എല്ലാവർക്കും നമസ്കാരം. പത്താം ക്ലാസ്സിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന ആദ്യത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ ഭാഗം എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, അത് കാണാം. ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠത്തിന് ഒരു ആമുഖം എന്ന നിലയിലാണ് ഞാൻ ആദ്യത്തെ ഭാഗം എടുത്തിരുന്നത്. അപ്പോൾ ഇനി വരാനുള്ളത് ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിലേക്കാണ്. അതിനു മുമ്പായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു ലക്ഷ്മണ സാന്ത്വനം എന്ന കവിത എഴുതിയത് എഴുത്തച്ഛനാണ്. ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ രാമായണം കിളിപ്പാട്ട് എന്ന് ഒന്ന് രണ്ട് തവണ പറഞ്ഞിരുന്നു. അത് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്ന് തന്നെ ഓർക്കുക. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലേതാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന കവിത. ഇനി പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിച്ചത്? എഴുത്തച്ഛനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഭാഷാ പിതാവാണ് എന്ന് പഠിച്ചു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണെന്ന് പഠിച്ചു. പ്രാചീന കവിത്രയത്തിൽ ഒരാളാണെന്ന് പഠിച്ചു. ആരൊക്കെയാണ് പ്രാചീന കവിത്രയം എന്ന് പഠിച്ചു അല്ലേ? കുഞ്ചൻ, തുഞ്ചൻ, ചെറുശ്ശേരി. ഈ മൂന്ന് പേരിൽ നിന്ന് എഴുത്തച്ഛൻ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഈ മൂന്ന് പേരുടെയും ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? അവർ സ്വീകരിച്ചിരുന്ന ഇതിവൃത്തം പുരാണ കഥകളിൽ നിന്നാണെങ്കിൽ പോലും അവരുടെ ലക്ഷ്യം, ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞു അല്ലേ? അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. പിന്നീട് മറ്റൊന്ന് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് എഴുത്തച്ഛൻ സാമൂഹിക സമുദ്ധാരകൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം സാമുദായിക സമുദ്ധാരകൻ എന്ന് അറിയപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഭാഷാ പിതാവ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ ഒന്നുകൂടെ നോക്കാം. ലക്ഷ്മണ സാന്ത്വനം എഴുതിയത് എഴുത്തച്ഛൻ. അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ്. ഒന്നുകൂടെ പറയാനുണ്ട്, അധ്യാത്മ രാമായണം കിളിപ്പാട്ടിന് ആറ് കാണ്ഡങ്ങളാണ് ഉള്ളത്. എന്താണ് കാണ്ഡം? കാണ്ഡം എന്ന് വെച്ചാൽ ചാപ്റ്റർ, ഭാഗം എന്നാണ് അർത്ഥം. ആറ് പ്രധാന കാണ്ഡങ്ങളാണുള്ളത്. ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം. അങ്ങനെ ആറ് കാണ്ഡങ്ങളാണുള്ളത്. അതിൽ അയോധ്യാകാണ്ഡത്തിലെയാണ് ലക്ഷ്മണോപദേശം വരുന്നത്. അപ്പോൾ ആ ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആറ് കാണ്ഡങ്ങളിൽ ഏതെന്നാണ്? അയോധ്യാകാണ്ഡത്തിലെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി കവിതയിലേക്ക് പോകാം. അപ്പോൾ കവിത തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കവിതയുടെ ഭാഗമുണ്ടെങ്കിൽ അത് കയ്യിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വായിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്കും കൂടെ വായിച്ചു നോക്കാം. കവിത ഒന്ന് പരിചയപ്പെടാനാണ് ആദ്യം കുറച്ച് ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. നമുക്കിനി കവിത ചൊല്ലാം. കവിതയിലെ കുറച്ച് ഭാഗം ഞാൻ ആദ്യം ചൊല്ലാം. നിങ്ങളുടെ കയ്യിലുള്ള പദ്യഭാഗം അത് ഞാൻ ചൊല്ലുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും ചൊല്ലുക. അപ്പോൾ നമുക്ക് ആ വരികളൊന്ന് പരിചയപ്പെടാമല്ലോ. ശരി. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യതനാദിയും. സത്യമെന്നാകിലെ തൽപ്രയാസം തവ യുക്തമതല്ലായിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്കനി. വഹ്നിസന്തപ്ത ലോഹസ്താംബുബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന്നപേക്ഷിക്കുന്നതു പോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു.
പുത്രമിത്രാർത്ഥകളത്രാദിസംഗമം എത്രയുമൽപകാലസ്ഥിതമൂർക്കനി പാന്ധർപെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാര ആകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ. ഇത്രയും ഭാഗം നമുക്ക് ആദ്യം നോക്കാം. ബാക്കി കുറച്ച് വലിയ പദ്യമാണ്, പക്ഷെ പേടിക്കേണ്ട, നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ അത് പറഞ്ഞു പോകാം, പഠിക്കാം. ആദ്യം നമുക്ക് വരികളിലെ അർത്ഥം ആശയത്തിലേക്ക് പോകാം. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ. ശ്രീരാമൻ ലക്ഷ്മണന് ആശ്വസിപ്പിക്കുകയാണ്, സാന്ത്വനിപ്പിക്കുകയാണ്. നമ്മൾ കവിതാ സന്ദർഭം നോക്കി, ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണൻ അല്ലേ ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ശ്രീരാമൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് സന്ദർഭം. അപ്പോൾ അങ്ങനെ കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത്. വത്സ, വാത്സല്യം നിറഞ്ഞവനെ, എനിക്ക് ഏറ്റവും വാത്സല്യമുള്ളവനെ. സൗമിത്രേ, സുമിത്രയുടെ പുത്രനാണ് സൗമിത്രേ. സൗമിത്രേ എന്ന് പറയുന്നത് സുമിത്രയുടെ പുത്രൻ. ശ്രീരാമൻ ആരുടെ പുത്രനാണ്? കൗസല്യയുടെ പുത്രനാണ് അല്ലേ. അപ്പോൾ എങ്കിലും ഇങ്ങനെ രണ്ടമ്മമാരുടെ മക്കളാണെങ്കിൽ പോലും ലക്ഷ്മണന് ശ്രീരാമനോട് അതിരറ്റ സ്നേഹവും ബഹുമാനവുമാണ്. അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞിട്ടാണ് കുപിതനായിട്ട് അദ്ദേഹം എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്മണനെ ആശ്വസിപ്പിക്കണമെങ്കിൽ പെട്ടെന്നിങ്ങനെ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരാളോട് നമുക്കും തട്ടിക്കേറി സംസാരിക്കാൻ പറ്റില്ല. അതേ ഭാഷയിൽ കോപത്തോടുകൂടി തന്നെ നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല അല്ലേ. വാത്സല്യം നിറഞ്ഞ ചില പദങ്ങൾ കൊണ്ട് മാത്രമേ ആ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വത്സ എന്നിങ്ങനെ ശ്രീരാമൻ അഭിസംബോധന ചെയ്യുന്നത്. സൗമിത്രേ, സുമിത്രയുടെ പുത്രൻ. കുമാര, നീ കേൾക്കണം, നീ ഞാൻ പറയുന്നത് ഒന്ന് സാവകാശം കേൾക്കൂ. മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ, നിൻ്റെ മനസ്സിലുള്ള മത്സരബുദ്ധി ഒന്ന് വെടിഞ്ഞ് ഞാൻ ഈ പറയും പോകുന്ന കാര്യങ്ങൾ നീ ഒന്ന് ക്ഷമയോടെ കേൾക്കൂ കുമാര എന്നാണ് പറയുന്നത്. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും, നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യവും എനിക്കറിയാം, വസ്തുതകൾ എനിക്കറിയാം. നീ സുമിത്രയുടെ പുത്രനാണെങ്കിൽ പോലും എന്നോടുള്ള സ്നേഹം എത്രമാത്രമാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരം, വാത്സല്യം, എത്രമാത്രം നിനക്ക് എന്നോട് ബഹുമാനവും സ്നേഹവും ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിൻ്റെ ഈ കോപം കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ടാവുന്നത്. ഇങ്ങനെയൊന്നും നീ ചെയ്യാൻ പാടില്ല. മാതാവിനോടും പിതാവിനോടും ഇത്തരത്തിലുള്ള ദുഷിച്ച വാക്കുകൾ നീ അവർക്ക് നേരെ ചിന്തിക്കുക പോലും അരുത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിന്നോട് പറയുന്നത്. അത് നീ ക്ഷമയോടെ കേൾക്കൂ കുമാര. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരം എത്രമാത്രമാണെന്ന് എനിക്ക് അറിയാം. നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും, പിന്നെ ലക്ഷ്മണൻ്റെ കഴിവുകളെക്കുറിച്ചാണ് പറയുന്നത്. നീ എൻ്റെ അനുജനാണെങ്കിൽ പോലും നിനക്ക് സാധിക്കാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല, അതും എനിക്കറിയാം. നീ ഇപ്പോൾ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും എങ്ങനെ എന്ത് നീചപ്രവൃത്തി ചെയ്തിട്ടാണെങ്കിലും എന്നെ സിംഹാസനത്തിലേറ്റാം എന്ന് വരെ പറഞ്ഞു. പക്ഷെ എല്ലാം നിനക്ക് സാധ്യമാണ് അല്ലേ. ഒന്നും ഈ ലോകത്ത് അസാധ്യമായിട്ടില്ല. അത്രയ്ക്കും കഴിവുള്ളവനും പ്രഗത്ഭനുമാണ് നീ. എന്നിരുന്നാലും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മം, കർമ്മം നിന്നെ പ്രവൃത്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ട് യാതൊരു പ്രവൃത്തിയും ഇല്ല. നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക, നീ നിന്നെ കൊണ്ട് സാധിക്കാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല എന്നത് തീർച്ചയാണ്, നിർണയമാണ്, എന്ന് വെച്ചാൽ തീർച്ചയാണ്. എന്നാലും ഞാൻ ഈ പറയുന്നത് നീയൊന്ന് കേൾക്കൂ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം തവ യുക്തമതല്ലായികിൽ എന്തതീനാൽ ഫലം.
നമ്മളീ കാണുന്ന നമുക്ക് ദൃശ്യമായിട്ടുള്ള കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ദേഹം അല്ലേ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ആടയാഭരണങ്ങൾ, ഈ ചുറ്റുപാടും കാണുന്ന പ്രകൃതി, രാജ്യം, സമ്പത്ത്, ധാന്യം, ധനം, ഇതൊക്കെ തന്നെ സത്യമാണോ എന്ന് വെച്ചാൽ നിലനിൽക്കുന്നതാണോ എങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ എന്നാണ് അവിടെ ശ്രീരാമൻ പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്, അതായത് നമ്മൾ ചുറ്റുപാടും കാണുന്ന നശ്വരമായിട്ടുള്ള വസ്തുക്കൾ, സ്ഥൂലമായിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെയും നശിച്ചു പോകുന്നതാണ്, അതൊക്കെ സത്യമുള്ളതാണോ എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നത്. ദൃശ്യമായിട്ടുള്ള രാജ്യം, ദേഹം ആദിയായവ, രാജ്യവും ദേഹവും ആദിയായിട്ടുള്ള ഈ വിശ്വം, വിശ്വം പറഞ്ഞാൽ ലോകം, നിശേഷ ധാന്യധനാദിയും, ധാന്യവും ധനവും, ഇതൊക്കെ സത്യമാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ, നിലനിൽക്കുന്നതാണെങ്കിൽ മാത്രമേ എന്നും എക്കാലത്തും നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയും. നമുക്ക് അനുഭവിക്കാൻ എന്നും നമുക്ക് സുഖം മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ, നമ്മൾ എന്നും സമ്പന്നനായിട്ടിരിക്കും, നമുക്ക് എന്നും വിശിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ എന്നും നിലനിൽക്കുന്നതാണോ എങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ എന്നാണ് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നത്. ഇല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് കാര്യം എന്നാണ് ലക്ഷ്മണനോട് അദ്ദേഹം പറയുന്നത്. സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായിൽ എന്തതിനാൽ ഫലം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്കനീ. ഭോഗങ്ങൾ, ഇത്തരത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ തന്നെ, നമ്മൾ അനുഭവിക്കുന്ന സുഖം, ധാന്യം, ധനം, ആഭരണം, രാജ്യം, സമ്പത്ത്, ഐശ്വര്യം, അധികാരം, പണം, എല്ലാം നശിച്ചു പോകുന്നതാണ്, എല്ലാം നശ്വരമാണ്. ആ ഭോഗം, ഭോഗിക്കുക പറഞ്ഞാൽ നമുക്ക് സുഖം നൽകുന്ന എല്ലാ വസ്തുക്കളും എന്താണെന്നാണ് പറയണത്? ക്ഷണപ്രഭാചഞ്ചലമാണ്. ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ. ഇടിമിന്നൽ നമുക്ക് എത്ര നേരം കാണാൻ പറ്റും? എത്ര, വളരെ നിമിഷ നേരമാണ് അല്ലേ ഇടിമിന്നൽ? വളരെ നിമിഷ നേരം കൊണ്ട് വരികയും പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അപ്പോൾ ഈ ഭോഗങ്ങളൊക്കെ തന്നെ, അതായത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ക്ഷണപ്രഭ പോലെ, ഇടിമിന്നൽ പോലെ ചഞ്ചലമാണ് എന്ന് വെച്ചാൽ അതിനൊന്നും സ്ഥിരതയില്ലാത്തതാണ്. വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനീ. നമ്മുടെ ആയുസ് എന്ന് പറയുന്നതും വളരെ പെട്ടെന്ന് നഷ്ടമാകുന്നതാണ്. നമുക്ക് നമ്മുടെ ജനനം എന്നതുപോലെ തന്നെ മരണവും നമുക്ക് നിർണയിക്കാൻ പറ്റില്ല, എന്ന് മരിക്കും അല്ലേ. ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യരാണ് ചിലപ്പോൾ മരിച്ചു പോകും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമുക്ക് നിർണയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എല്ലാ ഭോഗങ്ങളും ക്ഷണപ്രഭ പോലെ ചഞ്ചലമാണ്, അതുപോലെ നമ്മുടെ ആയുസ്സും എങ്ങനെയുള്ളതാണ്? നശിച്ചു പോകുന്നതാണ്, പെട്ടെന്ന് തന്നെ ഒരു നീർപ്പോള പോലെ, അത്രയും നശ്വരമാണ്, ലോലമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്നാണ് ശ്രീരാമൻ പറയുന്നത്. വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം. വീണ്ടും അദ്ദേഹം പറയാണ്, ലക്ഷ്മണനോട് പറയാണ്, വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദു. വഹ്നി എന്ന് വെച്ചാൽ തീച്ചൂളയിലിട്ട ചൂട്, അഗ്നി, അഗ്നിയിൽ ചുട്ടെടുക്കപ്പെട്ട ലോഹം, ലോഹത്തിൻ്റെ കഷ്ണം, ആ ലോഹത്തിൻ്റെ കഷ്ണം നമ്മൾ തൊടുമ്പോൾ തന്നെ അത് നല്ല ചൂടായിരിക്കും അല്ലേ. അതായത് അഗ്നിയിൽ ചുട്ടെടുത്ത ലോഹത്തിലേക്ക് ഒരു നീർത്തുള്ളി വീഴുകയാണെങ്കിൽ, അതായത് അമ്പു എന്ന് പറഞ്ഞാൽ ജലം, ജലത്തിൻ്റെ കണിക, ആ കണിക വീഴുകയാണെങ്കിൽ ആ കണികയ്ക്ക് എത്രയാണ് ആയുസ് ഉണ്ടാവുക, ആ ജലത്തിൻ്റെ തുള്ളിക്ക് എത്രയാണ് ആയുസ് ഉണ്ടാവുക? വീണ വഴി തന്നെ അതി തീവ്രമായ കഠിനമായ ചൂട് കൊണ്ട് അത് അപ്പം തന്നെ നീരാവിയായിട്ട് പോകും. അതുപോലെയാണ് ലക്ഷ്മണ മനുഷ്യൻ്റെ ആയുസ്സും അല്ലേ. ചുട്ടുപഴുത്ത ഒരു ലോഹക്കഷ്ണത്തിൽ വീഴുന്ന നീർത്തുള്ളിക്ക് എത്രയാണോ ആയുസ്സുള്ളത്, അത്ര ആയുസ്സേ ഉള്ളൂ മനുഷ്യനും എന്നാണ് പറയുന്നത്. അത്രയ്ക്കും നശ്വരമാണ് ആയുസ് എന്നാണ് പറയുന്നത്. വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന, അതുപോലെ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. മർത്യൻ്റെ ജന്മം പറയുന്നത് അത്രയ്ക്കും ക്ഷണഭംഗുരമാണ്, നിമിഷ നേരം കൊണ്ട് പൊലിഞ്ഞു പോകാവുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം എന്നാണ് രാമൻ പറയുന്നത്. ഇതൊക്കെ എഴുത്തച്ഛൻ്റെ
കഴിവുകളാണട്ടോ ശരിക്കും രാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിലെ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നൽകിയിട്ടൊന്നുമല്ല പറയുന്നത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തച്ഛന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് അത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ കൊണ്ട് വളരെ അധികം സാംസ്കാരിക പാതയിൽ നിന്ന് സാൻമാർഗിക പാതയിൽ നിന്ന് വഴിമാറിപ്പോയിട്ടുള്ള കേരളീയ ജനതയെ കൊണ്ടുവരണമെങ്കിൽ നിരവധി ഉദാഹരണങ്ങളിലൂടെ തന്നെ പുരാണ കഥയെ കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് രാമനെ കൊണ്ട് എഴുത്തച്ഛൻ ഇത്തരം ഉദാഹരണങ്ങളിലൂടെ ലക്ഷ്മണന് ഉപദേശം നൽകുന്നത് ആ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ കേരളീയ സമൂഹത്തിന് നൽകുന്ന ഉപദേശം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് ഉദാഹരണങ്ങൾ കാണുന്നത് കേട്ടോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഉദാഹരണങ്ങളിലൂടെ ലക്ഷ്മണന്റെ കോപം ശമിപ്പിക്കും രാമനെ എഴുത്തച്ഛൻ അവതരിപ്പിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്ന് വേഗം ഒന്നുകൂടെ പോയി വരാം അതായത് കുപിതനായ ലക്ഷ്മണനെ വാത്സല്യം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ലക്ഷ്മണൻ പറയുന്നു ഞാൻ ഈ പറയുന്ന വാക്കുകൾ കുമാര നീ ക്ഷമയോടെ കേൾക്കണം നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് എനിക്ക് നന്നായി അറിയാം നിന്നെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നീ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എന്തിനാണ് ഈ മത്സരം നടത്തുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടോ ഈ സിംഹാസനത്തിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ അത് നശ്വരമാണ് നമുക്ക് ചുറ്റുപാടും കാണുന്ന രാജ്യം ആഭരണം അതായത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഭോഗങ്ങളും നിമിഷനേരം കൊണ്ട് നശിച്ചു പോകുന്നതാണ് പിന്നെ എന്തിനാണ് അതിനു വേണ്ടി മത്സരിക്കുന്നത് അതൊക്കെ സത്യമാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടി മത്സരിച്ചിട്ട് കാര്യമുള്ളൂ ലക്ഷ്മണ എന്നാണ് പറയുന്നത് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ലോഹം അതായത് ചുട്ടുപഴുത്ത ഒരു ലോഹത്തിൽ വീഴുന്ന നീർത്തുള്ളി കണക്കെ നമ്മുടെ മനുഷ്യജീവിതവും നശ്വരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി അടുത്ത വീണ്ടും ഒരു ഉദാഹരണമാണ് അദ്ദേഹം ചക്ഷുശ്രവണഗളസ്തമാം ധർദുരം ഭക്ഷണത്തിൻ അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു ചക്ഷുശ്രവണൻ ചക്ഷുശ്രവണൻ എന്ന് പറയുന്നത് പാമ്പിനെയാണ് അപ്പോൾ ചക്ഷുശ്രവണൻ ചക്ഷുശ്രവണ ഗളസ്തമാം ധർദ്ധുരം എന്ന് വെച്ചാൽ പാമ്പിൻ്റെ വായിൽ ഗളം എന്ന് പറഞ്ഞാൽ കഴുത്ത് വായിൽ അകപ്പെട്ട ധർദ്ധുരം തവള പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അതായത് ഒരു തവളയെ പാമ്പ് പിടിച്ചു എന്ന് കരുതുക ആ തവള പാമ്പ് പിടിച്ചതറിയാതെ താൻ പാമ്പിന് ഇരയായിട്ടുണ്ട് എന്ന വസ്തുത അറിയാതെ ആ തവള അടുത്തിരിക്കുന്ന ഇരയിലേക്ക് തൻ്റെ ഭക്ഷണത്തിലേക്ക് വായ തുറക്കുന്നത് പോലെയാണ് ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട ഈ ലോകവും എന്ത് ചെയ്യുന്നു ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു എത്ര മനോഹരമായ ഒരു ഉദാഹരണമാണ് അവിടെ എഴുത്തച്ഛൻ പറഞ്ഞു തന്നതെന്ന് നോക്കൂ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ഒരു പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിന് കേഴുന്നത് എത്രമാത്രം മണ്ടത്തരമാണല്ലേ തൊട്ടടുത്ത നിമിഷം അത് പാമ്പിന് ഇരയായി ഭക്ഷണമായിട്ട് തീരും ആ വസ്തുത അറിയാതെ തവള ഭക്ഷണത്തിന് കേഴുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട ഈ ലോകം ഭോഗങ്ങൾക്ക് വേണ്ടി നശ്വരമായ എന്തെന്തെല്ലാമോ കാര്യങ്ങൾക്ക് വേണ്ടി പായുന്നത് സമയം കളഞ്ഞല്ലേ മറ്റുള്ള ബന്ധങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് അല്ലാതെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്താതെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് മനുഷ്യൻ പായുന്നത് ജോലിക്ക് വേണ്ടിയിട്ടോ അധികാരത്തിന് വേണ്ടിയിട്ടോ പണക്കൊതി അങ്ങനെ എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും ആ ഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യൻ എന്തൊരു വിഡ്ഢിയാണ് എന്നാണ് എഴുത്തച്ഛൻ ഇവിടെ ഈ വരികളിലൂടെ പറയുന്നത് ഇന്നത്തെ കാലത്തും അദ്ദേഹത്തിൻ്റെ വരികൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് ചിന്തിക്കുക അല്ലേ ഇന്നത്തെ യാന്ത്രികമായിട്ടുള്ള ജീവിതത്തിന് ജീവിതത്തെ തുറന്നു കാട്ടുന്ന ഒന്ന് തന്നെയാണ് എഴുത്തച്ഛൻ്റെ ഈ വരികൾ എന്നാണ് പറയേണ്ടത് അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു അതും മറ്റൊരു ഉദാഹരണത്തിലൂടെയാണ് ലക്ഷ്മണനോട് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശം
പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കനി. പുത്രന്മാരെ മിത്രന്മാരെ കളത്രം ഭാര്യ. അപ്പോൾ നമുക്കുണ്ടാവുന്ന ബന്ധങ്ങളൊക്കെ തന്നെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞത് നമുക്ക് ചുറ്റുപാടും കാണുന്ന ഭോഗങ്ങളെക്കുറിച്ചാണ്, നശ്വരമായ വസ്തുക്കളെക്കുറിച്ചാണ്, നമുക്ക് ലഭിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ ഇനി അദ്ദേഹം അടുത്ത് കടക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കുമെന്ന് കരുതുന്ന നമ്മുടെ അച്ഛൻ, അമ്മ, സുഹൃത്ത്, ഭാര്യ, മക്കൾ എല്ലാവരും ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് വിട്ടുപോകേണ്ടതായിട്ട് വരും അല്ലേ. അതൊന്നും സ്ഥിരമല്ല, എക്കാലത്തും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല എന്നാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം, അവരുമായിട്ടുള്ള കൂടിച്ചേരൽ, പുത്രന്മാരും മിത്രന്മാരും ഭാര്യയും, അങ്ങനെയുള്ള നമ്മുടെ കുടുംബ ബന്ധം അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ ബന്ധത്തോടുള്ള ആ കൂടിച്ചേരൽ എന്താണ്, എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. അതൊക്കെ അല്പകാലത്തേക്കുള്ള ഒരു ബന്ധമാണ്. നമുക്ക് പോകേണ്ടതായിട്ടുള്ള, ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഭാഗം അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാത്രയാകേണ്ടി വരും. അപ്പോൾ ഒന്നും സ്ഥിരമല്ല അല്ലേ. എന്നും ജീവിതകാലം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് കരുതിയ ഭാര്യയോ മക്കളോ മിത്രമോ ഒന്നും നമ്മുടെ കൂടെ ചിലപ്പോൾ ജീവിതത്തിലുടനീളം ഉണ്ടാകണമെന്നില്ല. പാതി വഴിയിൽ ചിലപ്പോൾ അവരുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിത നാടകം അവസാനിച്ച് അവർക്ക് പോകേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ ഭാഗം അഭിനയിച്ചു കഴിഞ്ഞ് നമുക്ക് പോകേണ്ടതായി വരും. അപ്പോൾ ഇതൊക്കെ തന്നെ, ബന്ധങ്ങളൊക്കെ തന്നെ വളരെ അല്പകാലത്തേക്കുള്ളതാണ് ലക്ഷ്മണ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പിന്നെ ഈ മത്സരം? ആർക്ക് വേണ്ടിയാണ് ഈ മത്സരം? നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന രാജ്യമായിക്കോട്ടെ, സ്ഥാനമായിക്കോട്ടെ, അധികാരമായിക്കോട്ടെ, അത് സ്വന്തമായിട്ട് അനുഭവിക്കുന്നതിൽ യാതൊരു സന്തോഷവുമില്ല. അതൊക്കെ നമ്മുടെ ഭാര്യയോ പുത്രനോ എല്ലാവർക്കും വേണ്ടിയുള്ള ഒത്തൊരുമിച്ചുള്ള ആ കൂടിച്ചേരലിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ തന്നെ ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അതിനുവേണ്ടി മത്സരിക്കുന്നത് എന്നാണ് ലക്ഷ്മണനോട് ചോദിക്കുന്നത്. പാന്ധർ പെരു വഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. വീണ്ടും കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പാന്ധർ പെരു വഴി അമ്പലം തന്നിലെ, പാന്ധർ എന്ന് പറഞ്ഞാൽ കാൽനടക്കാർ, കാൽനടയായി യാത്ര ചെയ്യുന്നവർ, വഴിയാത്രക്കാർ. ആ പണ്ട് വഴിയാത്ര, അതായത് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കാൽനടയായിട്ടാണ് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് പോവുക. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനായിട്ട് ചില ഭാഗങ്ങൾ, ഇടയ്ക്കിടെ ചില വഴിയമ്പലങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഈ വഴിയമ്പലങ്ങളിൽ അവർക്ക് വിശ്രമിക്കാനോ ദാഹമകറ്റാനോ ഭക്ഷണത്തിനോ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കും. അതുപോലെ ആ വഴിയമ്പലത്തിൽ നാനാദേശങ്ങളിൽ നിന്ന് വന്നിരുന്ന യാത്രക്കാരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൂടിച്ചേരൽ അത് എത്ര നേരത്തേക്കാണ് ആ കൂടിച്ചേരൽ ഉണ്ടാവുക? പല ദേശങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ ഒരു വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്നു. അവരുടെ ആ വിശ്രമത്തിൻ്റെ സമയം ഇടവേള കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെയോ അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും യാത്രയാകുന്നു. അപ്പോൾ ആ കൂടിച്ചേരൽ എത്ര സമയത്തേക്കാണ്? വളരെ കുറച്ച് സമയത്തേക്കാണ് അല്ലേ. അതുപോലെയാണ് ഈ കുടുംബ ബന്ധങ്ങൾ എന്നാണ് പറയുന്നത്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. എങ്ങനെയാണോ വഴിയാത്രക്കാർ ക്ഷീണിച്ച് അവശരായി വഴിയമ്പലത്തിൽ വിശ്രമിച്ച് ആ നാനാദേശങ്ങളിൽ നിന്നും വഴിയാത്രക്കാരെ അപ്പോൾ പരിചയപ്പെടുന്നു, പക്ഷെ അടുത്ത ദിവസം തന്നെ അവരവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് യാത്രയാകുന്നു. വളരെ കുറച്ച് സമയത്തേക്കുള്ള ആ സംഗമം പോലെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളും എന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ, നദിയിലൂടെ ഒഴുകുന്ന കാഷ്ടം, കാഷ്ടം എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണം, ഒരു നദിയിലൂടെ ഒഴുകിപ്പോകുന്ന തടിക്കഷ്ണത്തിന് നമ്മൾക്ക് എവിടെയും പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല, അത് അതിൻ്റെ സ്വതന്ത്രമായി ഒഴുകിപ്പോകും അല്ലേ. അതുപോലെ, അതായത് തടസ്സമില്ലാതെ ഒഴുകുന്ന നദി പോലെയാണ് കുടുംബജീവിതം. അത് ഒഴുകേണ്ട ഭാഗത്തേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കണം. അതിന് വിധി കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ നമുക്കത് തടയാനായിട്ട് സാധിക്കില്ല. അതാണ്, അപ്പോൾ നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണം പോലെയാണ് ഈ
ആലയ സംഗമം എന്ന് വെച്ചാൽ ആലയം എന്ന് വെച്ചാൽ കുടുംബ വീട് എന്നാണ് അർത്ഥം. ആ കുടുംബ ജീവിതം അല്ലെങ്കിൽ കുടുംബ കുടുംബത്തിലെ ബന്ധം എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ ലക്ഷ്മണ. അതായത് വളരെ നമ്മൾ ജീവിക്കുന്ന കാലത്തോടത്തോളം കുടുംബ ബന്ധങ്ങൾ ദൃഢമായിരിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും ശ്രമിക്കുന്നു എന്നല്ലാതെ അതൊക്കെ തന്നെ ശാശ്വതമാണ്, നമ്മുടെ ജീവിതത്തിൽ എക്കാലത്തും നിലനിൽക്കും എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് കവി രാമനെ കൊണ്ട് ലക്ഷ്മണനോട് പറയിപ്പിക്കുന്നത്. അപ്പം നമ്മൾ മൂന്ന് ഉദാഹരണങ്ങൾ കേട്ടു അല്ലേ. ഒന്ന് എന്താണ്, ചക്ഷുശ്രവണനായ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട ലോകം ഭക്ഷണത്തിന് വേണ്ടി അല്ല ഈ ഭോഗങ്ങൾക്ക് വേണ്ടി കേഴുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് എന്താണ് പറഞ്ഞത്, ഈ പുത്രന്മാരും മിത്രങ്ങളും ഭാര്യയും എല്ലാം ആ ബന്ധങ്ങളൊക്കെ തന്നെ വളരെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. ഏതുപോലെ വഴിയാത്രക്കാർ വഴിയമ്പലങ്ങളിൽ വിശ്രമിച്ച് പിന്നീട് അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് യാത്രയാകുന്നത് പോലെ നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ പോലെ അത്രയ്ക്കും അനിശ്ചിതത്വമുള്ളതാണ് അല്ലെങ്കിൽ അത്രയും ദുർബലമാണ് ഓരോ കുടുംബ ബന്ധങ്ങളും. അതായത് അത്രയ്ക്കും ഉറപ്പ് അത്രയ്ക്കും ഉറപ്പേ ഉള്ളൂ ഉള്ള കാലത്തോളം നമുക്ക് സന്തോഷകരമായി ജീവിക്കാം എന്നല്ലാതെ ആ ബന്ധങ്ങളോ കുടുംബമോ മിത്രങ്ങളോ പുത്രന്മാരോ എക്കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കില്ല ലക്ഷ്മണ. അപ്പം അങ്ങനെ നിരവധി ഉദാഹരണങ്ങളിലൂടെ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ രാമൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കിടയിൽ നമ്മൾ മത്സരിക്കുന്നത് വെറുതെയാണ്, മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ എന്ന് പറയുന്നുണ്ട് ജ്ഞാനമാലയിൽ അല്ലേ. അപ്പോൾ അത്ര ആ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലക്ഷ്മിയും അസ്ഥിര എല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ, ലക്ഷ്മി എന്ന് പറയുന്നത് ഐശ്വര്യമാണ്, സമ്പത്ത്, നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്ത്. എന്തൊക്കെയോ നമ്മൾ നേടിയെടുക്കുന്നു അല്ലേ, പലരെയും വേദനിപ്പിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെ ചവിട്ടിക്കുഴച്ചും ഒക്കെ നമ്മൾ നേടിയെടുക്കുന്ന ധനം, സമ്പത്ത്, ഐശ്വര്യം എന്നത് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ സമ്പാദിച്ച ധനം നമ്മുടെ കൂടെ വരുമ്പോൾ ഇല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ മരണത്തോടൊപ്പം കൂടെ വരുമോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്, ലക്ഷ്മിയും അസ്ഥിരയാണ്, ലക്ഷ്മി സമ്പത്തും ഇവിടെ അസ്ഥിരമാണ് എന്നാണ്. ഇനിയിപ്പോൾ കുടുംബ ബന്ധങ്ങൾ പോട്ടെ, നമ്മൾ സമ്പാദിച്ചത് പോലും നമ്മുടെ കൂടെ, ഒരു പൈസ പോലും നമ്മുടെ കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് വേണ്ടത് ആകെ 6 അടി മണ്ണാണ് അല്ലേ, വെറും മണ്ണ്, നമ്മൾ നിസ്സാരം എന്ന് കാണുന്ന മണ്ണ് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ശേഷം നമുക്ക് ആവശ്യമുള്ളൂ. പഞ്ചഭൂതങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ടുള്ള നമ്മുടെ ഈ ശരീരവും അല്ലേ, അപ്പോൾ അത്രയേ ആവശ്യമുള്ളൂ. നമ്മൾ ഒരു മനുഷ്യായുസ് കൊണ്ട് പലരെയും ഉപദ്രവിച്ചും വെന്നും എല്ലാം നേടിയെടുക്കുന്ന ആ വിജയങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ ആ സമ്പത്തൊക്കെ തന്നെയും നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ ഒന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും, നമ്മുടെ സൽപ്പേര് അല്ലേ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ മത്സരത്തിൻ്റെ ആവശ്യമേ ഇല്ല ലക്ഷ്മണ അവിടെ അല്ലേ. നമ്മൾ ഒന്നിനു വേണ്ടിയും മത്സരിക്കേണ്ട ആവശ്യമില്ല, ഒന്നിനു വേണ്ടിയും നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. യൗവനം, നമ്മൾ ഈ കാണുന്ന യൗവനമുണ്ടല്ലോ നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ ശരീരത്തിൻ്റെ ചുറുചുറുക്ക്. നീ ഇപ്പോൾ യുവാവാണ്, ആ യൗവനത്തിൻ്റെ ക്രോധമാണ് നിന്നിൽ കാണുന്നത്. ആ ഞാനാണ്, എനിക്ക് എൻ്റെ ഈ ശരീരമുണ്ട്, ഈ ശരീരബലം കൊണ്ട് എനിക്ക് എന്തും നേടാം, എനിക്ക് അതിനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട് എന്നുള്ള യഥാർത്ഥത്തിൽ എന്നുള്ള അഹങ്കാരം തന്നെയാണ് ലക്ഷ്മണ നിന്നെക്കൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയിപ്പിക്കുന്നത് അല്ലേ. സ്വന്തം പിതാവിനോടും മാതാവിനോടും ഉള്ള ഈ ഉഗ്ര വചസ്സുകൾ അല്ലെങ്കിൽ ഈ പാപ വചസ്സുകൾ നിൻ്റെ വായിൽ നിന്ന് വന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് നിൻ്റെ ദേഹം, ഞാൻ ഒരു ദേഹമാണ് അല്ലെങ്കിൽ എൻ്റെ ഈ ദേഹം കൊണ്ട്, ഈ കരുത്തുറ്റ ഈ ശരീരം കൊണ്ട്, ആരോഗ്യമുള്ള ഈ ശരീരം കൊണ്ട് എനിക്കെന്തും നേടിയെടുക്കാം എന്നുള്ള ആ അത്യാഗ്രഹം തന്നെയല്ലേ ലക്ഷ്മണ നിന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്നാണ് അവിടെ സൂചന. അപ്പോൾ പറയണ്ട, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അപ്പോൾ ഈ യൗവനം ഒന്നും നമുക്ക് നിലനിൽക്കാം, ഈ ശരീരത്തിൻ്റെ ഈ ചുറുചുറുക്കോ ആരോഗ്യമോ ഒന്നും ഏറെ കാലത്തേക്ക് നിലനിൽക്കില്ല ലക്ഷ്മണ എന്ന് രാമൻ പറയുന്നു.
സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ. സ്വപ്ന സമാനം കളത്ര സുഖം, ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന സുഖം അതുപോലും സ്വപ്ന സമാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പാതിയാണ് നമുക്ക് ലഭിക്കുന്ന ഭാര്യയോ ഭർത്താവോ ഒക്കെ. അപ്പം നല്ല പാതി എന്ന പ്രയോഗം തന്നെയുണ്ട്. എങ്കിൽ തന്നെയും അതൊക്കെ സ്വപ്ന തുല്യമാണ് എന്നാണ് ഇവിടെ രാമൻ പറയുന്നത്. നമ്മൾ വിവാഹം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം താങ്ങും തണലുമായി ഉണ്ടായിരിക്കും. ഏത് സുഖത്തിലായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിക്കോട്ടെ, താങ്ങും തണലുമായി ഇരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതും ഒരു സ്വപ്ന തുല്യമാണ് എന്നാണ് ഇവിടെ രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ആ ഭാര്യ ഭർത്തൃ ബന്ധവും അല്പമായുസ്സാണ്, അതിനും അല്പായുസ്സാണുള്ളത്. ഇന്നത്തെ കാലത്ത് അത് പ്രത്യേകിച്ച് പറയുക പോലും വേണ്ട അല്ലേ. വളരെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പറയുന്നത് അതാണ്, എക്കാലത്തും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്ന നല്ല പാതി പോലും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അത്രയ്ക്കും ആയുസ് കുറവാണ് ആ ബന്ധങ്ങൾക്ക് തന്നെ. സ്വപ്ന തുല്യമാണ് അത് കൊണ്ടുപോകുന്നിടത്തോളം. സ്വപ്ന തുല്യമായിട്ട് നമുക്ക് കൊണ്ടുപോവാം എന്നല്ലാതെ നമുക്കത് കൂടെ എന്നും ഉണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. രാഗ സ്നേഹം ആദ്യമായിട്ടുള്ള പലതരത്തിലുള്ള വികാരങ്ങൾ, കാമം, ക്രോധം, മോഹം, ലോഭം, അങ്ങനെ എല്ലാം കൂടിക്കലർന്നിട്ടുള്ള ഈ സ്വപ്നതുല്യമായിട്ടുള്ള സംസാരം എന്ന് വെച്ചാൽ ലോകം തന്നെ ആകെ നിരൂപിക്കിൽ, ആകെ വിചാരിക്കുകയാണെങ്കിൽ സ്വപ്നതുല്യമാണ് സുഹൃത്തെ. നീ എൻ്റെ കൂട്ടുകാരൻ കൂടിയാണ്. അല്ലയോ ലക്ഷ്മണ, വാത്സല്യമുള്ളവനെ കുമാര, നീ ഞാനീ പറയുന്ന വാക്കുകൾ വളരെ സാവകാശം സമാധാനത്തോടുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കൂ. നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോപം കൊള്ളുന്നത് അല്ലേ? നിസ്സാരമായിട്ടുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയെന്നറിഞ്ഞ് നശിച്ചു പോകുന്ന ഈ രാജ്യത്തിനോ അല്ലെങ്കിൽ സിംഹാസനത്തിനോ ഐശ്വര്യത്തിനോ വേണ്ടിയിട്ടാണ് നീ ഈ കോപം കൊള്ളുന്നത് അല്ലേ, കുപിതനാകുന്നത്. അതൊക്കെ എത്രമാത്രം നശ്വരമാണ് ലക്ഷ്മണ എന്ന് വളരെ സാവകാശം സമാധാനത്തോടുകൂടി ആശ്വസിപ്പിച്ചുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്ന ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. നിരവധി ഉദാഹരണങ്ങളിലൂടെ നമ്മൾ രാമൻ പറയുന്നതാണ് ലക്ഷ്മണനോടെങ്കിലും അത് എഴുത്തച്ഛൻ്റെ ഒരു രചനാശൈലിയുടെ പ്രത്യേകത തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. അതായത് എഴുത്തച്ഛൻ്റെ ഉദ്ദേശ ലക്ഷ്യം, രചനയുടെ ലക്ഷ്യം തന്നെ കേരളീയ സമൂഹത്തെ സമുദ്ധരിക്കുക എന്നുള്ളതാണ്. അത് ശ്രീരാമനെ പോലെയുള്ള ഒരു ഉത്തമ പുരുഷൻ്റെ വായിൽ നിന്നാവുമ്പോൾ തീർച്ചയായും കേരളീയ സമൂഹം ആ ഭക്തി കൊണ്ട് അത് ഉൾക്കൊള്ളും, മനസ്സിലേക്ക് ഉൾക്കൊള്ളും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ശ്രീരാമനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഉപദേശം ലക്ഷ്മണനോട് പറയിപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിനുള്ള ഉപദേശം തന്നെയാണ്. ഇക്കാലത്തും ഈ കവിതയിലെ വരികൾ ഏറെ പ്രസക്തമാണ്. സമകാലിക പ്രസക്തിയുള്ള വരികൾ തന്നെയാണ് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ പല ഭാഗങ്ങളും എന്ന് വേണം പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രമാത്രം ദീർഘദർശിത്വമുള്ള ഒരു കവിയാണ്, ഒരു മഹാ ഋഷിയാണ് എഴുത്തച്ഛൻ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചു. ഇനിയും മനസ്സിലാവാത്തതിന് വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ കവിതയുടെ ഒരു പകുതി ഭാഗത്തോളം അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ആവശ്യമുള്ളവർ അത് വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്.